ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം രജിത് കുമാർ. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം, ലോക ഇസ്ലാം സഹോദരങ്ങളും അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് സഹോദരങ്ങളും കഴിഞ്ഞ ഒരു മാസത്തോളമായി എടുത്തു വരുന്ന സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ക്ഷമയുടെ, ത്യാഗത്തിൻ്റെ ആയിട്ടുള്ള ആ റംസാൻ ദിനം എത്തിച്ചേരുകയാണ്. അപ്പം എൻ്റെ ലോക സഹോദരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ റംസാൻ ദിന ആശംസകൾ നേരുന്നു. ഇതിനോടൊപ്പം വെറുമൊരു ആശംസ നേരാൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സന്ദേശം കൂടെ തരണം എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പഠിച്ചത്, അനുഭവിച്ചത്, മനസ്സിലാക്കിയതുമായ ഒരു സന്ദേശം. എങ്ങനെയാണ് ധനവും, ആ ധനം വന്നാൽ അതിൻ്റെ ഐശ്വര്യവും, ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ, ധനം വർദ്ധിപ്പിക്കാനുള്ള ഒരു എളുപ്പമാർഗം എന്നുള്ളത്. ഇത് പറയാൻ, ഈ ഒരു കാര്യം പറയാൻ കാരണം, ധൂർത്തന്മാർ, എല്ലാ വേദഗ്രന്ഥങ്ങളും പ്രത്യേകിച്ച് ഖുർആൻ ഉൾപ്പെടെ പറയുന്നു, ഖുർആനിൻ്റെ ഒരു ആയത്തുണ്ട്, അഹങ്കാരികളെയും ധൂർത്തന്മാരെയും ദുരഭിമാനികളെയും ഒന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാനുള്ളത്, കഴിഞ്ഞ വർഷം റംസാൻ ദിനത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നു. ആ അതിഥി ലോക മലയാളികളിൽ ഒന്നാമത്തെ കസേരയിലിരിക്കുന്ന ഒന്നാമനായ ആദരണീയനായ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാർ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൻ്റെ ലുലു റീജിയണൽ ഓഫീസിൽ നിന്ന് റാഫി എന്ന ഒരു സഹോദരനാണ് വന്നത്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. നമ്മുടെ അമ്മയ്ക്കും എനിക്കും റംസാൻ ഗിഫ്റ്റായിട്ട് അദ്ദേഹം ഒരു എമൗണ്ട് ഗിഫ്റ്റായിട്ട് തന്നു, 50,000 രൂപ. അത് ഞങ്ങൾക്ക് ചിലവാക്കാനായി തന്നതാണ്. പക്ഷേ ആ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ദൈവികമായി ഞാൻ ചിന്തിച്ചു, ഇതെങ്ങനെ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം. കാരണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ചിലവാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പുണ്യവും ഐശ്വര്യവും ഓഹരിയും എല്ലാം ഈ തന്ന വ്യക്തികളുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേരുകയും അവർക്കത് വർദ്ധിക്കുകയും ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് യൂസഫ് അലി സാറിനും സഹോദരങ്ങളുമെല്ലാം അവർക്ക് കൂടുതൽ ധനവും ഐശ്വര്യവും വർദ്ധിക്കണം, എന്നാലേ ലോകത്ത് ഒരുപാട് പേർക്ക് അവർക്ക് സഹായങ്ങൾ ചെയ്യാനും എത്തിക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് മുറിയുടെ വാടക ഇനത്തിൽ ഞാനത് നൽകുകയുണ്ടായി. ഇപ്പം അതിലെ 2,000 രൂപ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ആ നോട്ട് പരിശോധിച്ചാൽ റാഫിയുടെ ഫിംഗർ പ്രിൻ്റ് അതിനകത്ത് കാണാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം, നമുക്ക് കിട്ടുന്ന, അങ്ങനെ കിട്ടുന്ന സ്പെഷ്യൽ എമൗണ്ടുകൾ നമ്മുടെ എമൗണ്ടുമായിട്ട് മിക്സ് ചെയ്യുകയോ ദൂർത്തടിച്ച് ചിലവാക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മുടെ എമൗണ്ട് എടുത്ത് വെക്കാമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐശ്വര്യം കുറയും എന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല. അത് പഠിച്ചും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു ധൂർത്തനായിരുന്നു, ധാരാളിയായിരുന്നു. ഞാൻ കടം വരെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിലെ കടകളിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ തലത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അപ്പോൾ ഈ റാഫി തന്ന എമൗണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു അത്ഭുതവും കൂടെ പറയാനുണ്ട്. കാരണം ഞാൻ ചൈതന്യ ആശുപത്രി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇന്ന് ജൂൺ 13 മൂന്ന് ദിവസം മുമ്പ് 10-ാം തീയതി ചൈതന്യ ഹോസ്പിറ്റലിൽ കണ്ണ് പരിശോധനയ്ക്കായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഇറിറ്റേഷൻ, അലർജി, അപ്പോൾ ചെറിയൊരു ടെസ്റ്റ് മതി എന്ന് വിചാരിച്ച് പോയിരുന്നതാണ്. പക്ഷേ അവർ പറഞ്ഞു കുറേ വലിയ ടെസ്റ്റുകൾ വേണം, ഒരു വലിയ എമൗണ്ട് പറഞ്ഞു. എൻ്റെ കയ്യിൽ ATM കാർഡുണ്ട്, ഞാൻ പക്ഷേ പൈസ എടുത്തില്ലായിരുന്നു. പോയി എടുക്കാൻ മതി, അപ്പോൾ പോയി എടുക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റാഫിയുടെ കോള് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റംസാനെ പ്രഭാഷണ പ്രോഗ്രാമിന് വേണ്ടി വിളിക്കാനായിരിക്കും. പക്ഷേ റാഫി ഉടനെ തന്നെ അവിടെ എത്തുകയും എൻ്റെ അമ്മയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ഒരു പാക്കറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ തുറന്നു നോക്കി, ഞാൻ സത്യം പറയുന്നു, ഞെട്ടിപ്പോയി. കാരണം അതേപോലെ 50,000 ഒരു എമൗണ്ട് റംസാൻ ദിനത്തിൻ്റെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹം ദാനമായി കത്തയച്ചു തന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, റാഫി സാക്ഷിയാണ്. ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു, അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ ഈ എമൗണ്ട്, ആ എമൗണ്ട് എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ആ എമൗണ്ട് എടുത്ത് അതിലെ കുറച്ചെടുത്ത് എൻ്റെ കണ്ണിൻ്റെ ആശുപത്രി പരിശോധനയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ATMൽ നിന്ന് ഞാൻ എടുത്ത് ആ പൈസ ഇതിലേക്ക് വെച്ച് കോമ്പൻസേറ്റ് ചെയ്താൽ മതി, അതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും പുണ്യത്തിൻ്റെ അളവ് ഒരുപക്ഷെ കുറഞ്ഞു പോയെങ്കിലോ? ഞാൻ കാരണം യൂസഫ് അലി സാറിനോ എനിക്ക് തരുന്ന ആൾക്കാരുടെയോ കുടുംബത്തിനോ വ്യക്തികൾക്കോ ഐശ്വര്യം കുറയാൻ പാടില്ല. എനിക്ക് ഒന്ന് തരുമ്പോൾ അവർക്കത് 20 വർദ്ധിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കണം. പിന്നെ ദൈവം നമുക്ക് സമ്പത്തും തരുമ്പോൾ, സമ്പത്തും ധനവും എല്ലാം തരുമ്പോൾ അവിടെ പരിശോധന ഉണ്ടാവും, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ദൈവദാസന്മാരും അതുപോലെയുള്ള വലിയ വലിയ മനുഷ്യരും നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് അവർ കാണും, അവർ അറിയും. അപ്പോൾ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? അത് ഞാൻ ക്ലാസ് റൂമിലെ വാടകയായിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. പക്ഷേ എൻ്റെ ക്ലാസ് റൂമിലെ കുട്ടികൾ കുറഞ്ഞു വരുന്നു. കാരണം ചില സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് കുട്ടികൾ വരാതിരിക്കാൻ തടയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മെഡിസിൻ്റെ എൻട്രൻസിൽ നീറ്റിൽ അജിസൽ എന്ന ഒരു മുസ്ലിം കുട്ടി 1350th റാങ്ക് വാങ്ങിച്ചത് എനിക്കുണ്ട്. കേരള റാങ്ക് വരുമ്പോൾ 100-200 റാങ്ക് വരും. ഞാൻ ഹാപ്പിയാണ്. ഒരു കുട്ടിയായാലും 10 100 എൻ്റെ മുതലാളിക്ക് ഞാൻ വാടക കൊടുക്കണം, കറണ്ട് ബില്ല്, ഡെപ്പോസിറ്റിൻ്റെ പലിശ, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഹാപ്പിയാണ്.
അപ്പോ ഈ എമൗണ്ട് മുഴുവൻ വാടക ഇനത്തിൽ കൊടുത്താൽ പോരാ. കാരണം റിസുബിൽ സാറിനും സഹോദരങ്ങളുടെയും ബിസിനസ് സാമ്രാജ്യത്തിൽ എന്റേതായ രീതിയിൽ പുണ്യം വർദ്ധിപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ഇതിലെ കുറെ എമൗണ്ട് പല രീതിയിൽ നന്മ പ്രവർത്തനങ്ങളിൽ കുറെ പേരിലൂടെ എത്തിച്ച് ആ പുണ്യങ്ങളുടെ ശേഖരവും കൂടെ അവരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അത് ഏതൊക്കെ രീതിയിൽ ദൈവം കാണിക്കുന്നു അതുപോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ എമൗണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് മാറ്റിവെച്ചു. ഞാനിത് പറയാൻ കാരണം നമ്മുടേൽ വരുന്ന പ്രത്യേകിച്ച് ചിലർക്ക് ഇപ്പം ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും തിരിച്ചറിവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന മനസ്സുള്ള ചിലർക്ക് തോന്നും ഓ ഇത് സ്വയം പൊങ്ങി അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കുന്നു അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുക്കുന്നു. അല്ല, ഖുർആൻ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് രണ്ടാം സൂറത്തിലെ 271 ആയത്തിൽ കിടപ്പുണ്ട്, നീ ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്, എന്നാൽ രഹസ്യമായി അർഹതയുള്ളവർക്ക് നീ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉത്തമമാണെന്ന്. ചില കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് ചെയ്തെങ്കിൽ പുതിയ തലമുറയിലെ പല കുട്ടികൾക്ക് ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കിഡ്നി ഡൊണേഷൻ വളരെ പബ്ലിസിറ്റി കൊടുക്കുന്നത് അതിൽ താല്പര്യമുള്ളവർ വരാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പണ്ട് ദൂർത്ഥനായിരുന്നു, ഞാൻ സ്വാർത്ഥനായിരുന്നു, ആർക്കും ഒന്നും കൊടുക്കത്തില്ലായിരുന്നു, ഞാൻ എൻ്റെ രീതിയിൽ അടിച്ചു പൊളിക്കുമായിരുന്നു, പക്ഷേ എല്ലാം എനിക്ക് തകർന്നു പോയിരുന്നു. ഇന്ന് ഒരുപാട് സേവനങ്ങൾ ആരോടും ഒന്നും ചോദിക്കാതെ ഞാൻ പിടിച്ചു വാങ്ങാതെ ബിസിനസ്സായിട്ടല്ല നടത്തുന്നത്, എല്ലാം സൗജന്യമായിട്ടാണ്. ചിലർ എന്തെങ്കിലും തരും, അത് സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി വാങ്ങിക്കും, പക്ഷെ ദൂർത്തടിക്കുന്നില്ല. അപ്പോൾ ആ 271 ആയത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് കൂടെ ഇത് കണ്ടിട്ട് ഒരു കുട്ടിയെങ്കിലും വ്യക്തിയെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. ആയത്തിൻ്റെ മഹത്വം അതാണ്. അതുപോലെ നീതിബോധത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതും 5 41 ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീതിമുറയനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ദൈവം പ്രത്യേകം ഇഷ്ടപ്പെടുന്നു എന്ന്. ഇന്ന് ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ശത്രുക്കളാരുമില്ല, കുറച്ച് അസൂയ, കുറച്ച് അസഹിഷ്ണുത, അത്രമാത്രമേ ഉള്ളൂ. സ്നേഹം തന്നെയാണ് എല്ലാവർക്കും എന്നോടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന പണം, ധനം, അത് സൂക്ഷ്മതാബോധത്തോടെ വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദാനമായിട്ടും ഗിഫ്റ്റായിട്ടും ഒക്കെ കിട്ടുന്നത് അത് അടിച്ചു പൊളിച്ച, അത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അടിച്ചു പൊളിച്ച് കളയാൻ അങ്ങനെ വരുമ്പോൾ അത് തരുന്ന ആളുടെ ഐശ്വര്യം കൂടെ കുറഞ്ഞു പോകും എന്നുള്ളതും കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്ന ധനം അത് നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ധനം അത് വർദ്ധിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും. അതിനുവേണ്ടി ഈ റംസാൻ ആഘോഷ ദിവസം മുതൽ ധനവും ഐശ്വര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും വർദ്ധിപ്പിക്കാൻ ഇതൊന്ന് പരിശ്രമിച്ച് നോക്കുക, നല്ലതാണെങ്കിൽ സ്വീകരിക്കുക. കാരണം ഞാൻ അനുഭവിച്ച് എനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ മാത്രമേ ഞാൻ വിളിച്ചു പറയാറുള്ളൂ, പറയുന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും. എൻ്റെ സഹോദരങ്ങൾക്ക്, ലോക സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ റംസാൻ ദിനാശംസകൾ. വീണ്ടും കാണാം, നന്ദി, നമസ്കാരം.